ഡെയിലി കേരള സിലബസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ മാത്തമാറ്റിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഏത് ലെസൺ ആണ്? ലെറ്റ്സ് ടേക്ക് എവേ. ഇന്ന് പേജ് നമ്പർ 45. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 44 വരെ പഠിച്ചു അല്ലേ. എല്ലാവരും വീട്ടിലിരുന്ന് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിച്ചിരുന്നോ? പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് പേജ് നമ്പർ 45 പഠിക്കാം. പേജ് നമ്പർ 45 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിഫറൻസ് കാണാൻ പഠിച്ചിരുന്നു അല്ലേ, വ്യത്യാസം കാണാൻ. അപ്പോൾ ഇന്നും അത് തന്നെ, അങ്ങനെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. റൈറ്റ് ദ ഡിഫറൻസ്. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ വീൽ ടു ഗെറ്റ് ദ ഡിഫറൻസ് ആസ് ദ മിഡിൽ നമ്പർ. ഇവിടെ ഒരു മൂന്ന് സർക്കിൾ തന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നിരിക്കുക, അതായത് സെന്ററിൽ, ഏറ്റവും ആദ്യമല്ല, സെന്ററിൽ തന്നിരിക്കുന്ന സർക്കിളിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 245. പിന്നെ അതിന് തൊട്ട് പുറത്തുള്ള സർക്കിളിൽ മൂന്ന് നമ്പേഴ്സ് എഴുതിയിട്ടുള്ളൂ. ഒന്ന് 270, ഒന്ന് 250, പിന്നെ 620. ഇനി ഔട്ടർ സർക്കിളിൽ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 510, 345, 295, 595 ആൻഡ് 405. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സെന്ററിലൊരു 245 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പുറത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സ്, ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കാണേണ്ടുന്നത്. 345 പിന്നെ നടുക്കുള്ള നമ്പർ നമുക്ക് തന്നിട്ടില്ല അല്ലേ. ആ സെന്ററിലെ സർക്കിളിലെ നമ്പർ തന്നിട്ടില്ല, അവിടെ ഡാഷ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ 245 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറൻസ് കാണണം. അതായത് ഇവിടെ എങ്ങനെ കാണാൻ പറ്റും ഡിഫറൻസ്? 345 245 ഡിഫറൻസ് എങ്ങനെ കാണാം? 345 മൈനസ് 245. അപ്പൊ നമുക്ക് ആ നടുക്ക് വരുന്ന സർക്കിളിലെ ആൻസർ കിട്ടും. ഏത് നമ്പറാണ് അവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഉത്തരം കിട്ടും. അതായത് 345 നിന്നും ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്താൽ 245 എന്ന ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. അതിന് ആ കോളത്തിലെ, ആ ഡാഷിൽ ആൻസർ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നമ്മൾ 345 നിന്നും 245 മൈനസ് ചെയ്യണം. 345 മൈനസ് 245. 5 മൈനസ് 5 0, 4 മൈനസ് 4 0, 3 മൈനസ് 2 1. അപ്പൊ നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടി. എത്രയാണ് അവിടുത്തെ ആൻസർ? 100. അപ്പൊ അവിടെ 100 എഴുതുക. അടുത്തത് നമുക്ക് അടുത്ത റൈറ്റിലേക്ക് വരുമ്പോൾ 295 ആണ് തന്നിരിക്കുന്നത്. നടുക്ക് ഡാഷ് ആണ് തന്നിരിക്കുന്നത്, അവിടെ നമുക്ക് ആൻസർ തന്നിട്ടില്ല. അപ്പൊ 295 നിന്നും ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ 245 കിട്ടും. ഡിഫറൻസ് കാണുക എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 200, അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടണമെങ്കി�ൽ നമ്മൾ എന്ത് ചെയ്യണം? 295 നിന്നും 245 മൈനസ് ചെയ്യണം. 295 മൈനസ് 245. 5 മൈനസ് 5 0, 9 മൈനസ് 4 5, 2 മൈനസ് 2 0. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് 0 വന്നിരിക്കുന്നത്, അതുകൊണ്ട് 0 വാല്യൂ ഇല്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 50. അപ്പൊ അവിടെ ഈ ഡാഷില് 50 ആണ് വരുന്നത്. അതുപോലെ അടുത്തത് നോക്കാം, 245 ആൻഡ് 620. അപ്പോൾ നമുക്കിവിടെ ഡാഷ് ആണ് തന്നിരിക്കുന്നത് അല്ലേ, അവിടുത്തെ ഇവിടെ ഡിഫറൻസ് കാണണം. അതായത് 620 നിന്ന് ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് 245 കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് 620 നിന്നും 245 മൈനസ് ചെയ്യാം. 620 മൈനസ് 245. 0 നിന്ന് 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടെൻസ് പ്ലേസിലേക്ക് വന്നു. ടെൻസ് പ്ലേസിൽ രണ്ട് ടെൻസ് ഉണ്ടല്ലേ, അതിൽ നിന്ന് ഒരു ടെൻസ് എടുത്ത് വൺസ് പ്ലേസിൽ കൊണ്ടുവന്നു. അപ്പോ
വൺസ് പ്ലേസിൽ ടെൻ ആയി. ഇനി ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? ഓൺലി വൺ ടെൻ. ഇനി നമ്മൾ ടെന്നിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യണം. ടെൻ മൈനസ് ഫൈവ് ഫൈവ്. ഇനി ടെൻസ് പ്ലേസിൽ എത്ര ടെൻ ഉണ്ട്? ഒരൊറ്റ ടെന്നേ ഉള്ളൂ. അപ്പൊ വണ്ണിൽ നിന്ന് ഫോർ മൈനസ് ചെയ്യാൻ പറ്റുമോ? അതായത് വൺ ടെന്നിൽ നിന്ന് ഫോർ ടെൻസ് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് വരുന്നു. ഇവിടെ സിക്സ് ഹൺഡ്രഡ്സ് ഉണ്ട്. അവിടുന്ന് ഒരു ഹൺഡ്രഡ്സ് നമ്മൾ, ഇവിടുന്ന് ഒരു ഹൺഡ്രഡ് നമ്മൾ ടെൻസ് പ്ലേസിലേക്ക് എടുത്തു, ടെൻസ് ആക്കി. അപ്പൊ എത്രയായി? ലെവൻ. ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ആയി. ലെവൻ മൈനസ് ഫോർ സെവൻ. ഫൈവ് മൈനസ് ടു ത്രീ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര? ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ്. അപ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയിൽ നിന്നും ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് മൈനസ് ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. അടുത്ത നമ്പേഴ്സ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവും ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ സെൻറ്ററിലുള്ള സർക്കിളിൽ എത്രയാണ് വരുന്നതെന്നറിയാൻ എന്ത് ചെയ്യാം? ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവിൽ നിന്നും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് മൈനസ് ചെയ്യാം. ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. ആദ്യം ഫൈവിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യണം. ഫൈവ് മൈനസ് ഫൈവ് സീറോ. ദൻ നയൻ മൈനസ് ഫോർ. സബ്ട്രാക്ട് ഫോർ ഫ്രം നയൻ. ഒൻപതിൽ നിന്നും നാല് മൈനസ് ചെയ്താൽ ഫൈവ്. ദൻ ഫൈവ് മൈനസ് ടു ത്രീ. അപ്പൊ ഇവിടെ എത്ര കിട്ടിയ ആൻസർ? ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടി നമുക്ക്. ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി, അതായത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവിൽ നിന്നും ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. അടുത്തത് ഇതെല്ലാം, ഇത് ആദ്യം ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് പ്രോബ്ലം നിങ്ങൾ നോക്കിയിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ തനിയെ ചെയ്യണം. തനിയെ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അടുത്തത് നമുക്ക് നോക്കാം. ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയും ആണ്. ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിൽ നിന്നും എത്ര മൈനസ് ചെയ്താലാണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് കിട്ടുന്നത്? അത് നമുക്ക് ചെയ്യാൻ തന്നെ അറിയാം. ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. സീറോയിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നു, ഒരു ടെൻസ് ഇങ്ങോട്ട്, ഒരു ടെൻ ഇങ്ങോട്ട് എടുത്തു. ഇവിടെ അപ്പം ഫോർ ടെൻ ആയി. ടെൻ മൈനസ് ഫൈവ് ഫൈവ്. ഫോർ മൈനസ് ഫോർ സീറോ. ടു മൈനസ് ടു സീറോ. അപ്പൊ എത്രയാണ് ആൻസർ? ഫൈവ്. ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഈക്വൽ ഫൈവ്. അപ്പൊ അവിടെ ഫൈവ് ആണ് ഡിഫറൻസ്. അടുത്തത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവും. അപ്പോൾ നമുക്കറിയാം ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവിൽ നിന്നും ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്താൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് കിട്ടും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. ഫൈവ് മൈനസ് ഫൈവ് സീറോ. പിന്നെ ഇവിടെ സീറോയാണ്. സീറോയിൽ നിന്ന് ഫോർ മൈനസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഹൺഡ്രഡ്സ് പ്ലേസിലേക്ക് വന്നു. അവിടെ നാല് ഹൺഡ്രഡ് ഉണ്ട്, ഫോർ ഹൺഡ്രഡ്സ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ഹൺഡ്രഡ് ടെൻസ് പ്ലേസിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവിടെ ടെൻ ടെൻ ആക്കണം. ടെൻ. ഇവിടെ പിന്നെ ത്രീ ഹൺഡ്രഡ്സ് ഉണ്ട്. അപ്പോ ടെൻ മൈനസ് ഫോർ സിക്സ്. ത്രീ മൈനസ് ടു വൺ. അപ്പോ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി. അടുത്തത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിയും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവും ആണ്. 270 മൈനസ് 245. സീറോ മൈനസ് ഫൈവ്. സീറോയിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടെൻസ് പ്ലേസിൽ നിന്നും ഒരു ടെന്ന് ഇങ്ങോട്ട് എടുത്തു. ഇപ്പൊ ടെൻ വൺസ് ആയി. ഇവിടെ സിക്സ് ടെൻസും ആയി. ടെൻ മൈനസ് ഫൈവ് ഫൈവ്. നെക്സ്റ്റ് സിക്സ് മൈനസ് ഫോർ ടു. ടു മൈനസ് ടു സീറോ. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റിയും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ട്വന്റി ഫൈവ്. ട്വന്റി ഫൈവ്. നെക്സ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. അടുത്തത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെന്നും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ്. അതായത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെന്നിൽ നിന്നും ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ
എത്ര കിട്ടും? 245 കിട്ടും. അപ്പം നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പ്രോബ്ലം മാത്രം ഇത് നോക്കി ചെയ്യണം. പിന്നെ നിങ്ങൾ തനിയെ ചെയ്തിട്ട് എന്ത് വേണം, ആൻസർ കറക്റ്റ് ആണോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കത്തില്ല, ഇങ്ങനെ എല്ലാം കണ്ട് ചെയ്തിരുന്ന് പോവും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് ചെയ്യാം. 510 നിന്നും 245 മൈനസ് ചെയ്യാം. 510 മൈനസ് 245. സീറോയിൽ നിന്നും 5 മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വൺ ഒറ്റ 10 ഉള്ളു ഇവിടെ അല്ലേ, ഒരേ ഒരു 10 ഉള്ളു. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക, ഈ ഒരു 10 ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഇവിടെ 10 ആയി. അപ്പൊ ഇവിടെ ഒന്നുമില്ല. ഈ 10 മൈനസ് 5. ഇനി ഇവിടെ ഒന്നുമില്ല അല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 100 ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പൊ ഇവിടെ 10 ആയി. 10 മൈനസ് 4 6. നെക്സ്റ്റ്, അപ്പൊ ഇവിടെ പിന്നെ 400. 4 മൈനസ് 2 2. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 265. അതായത് 510 നിന്നും 265 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 245. അപ്പൊ നമ്മൾ അത് അത്രയും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നോക്കാം. ലവ് ലവ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? അവിടെ ആൽഫബറ്റ്സും തന്നിട്ടുണ്ട്, നമ്പേഴ്സും തന്നിട്ടുണ്ട്. നമ്പേഴ്സ് 0 to 9. 0 1 2 3 4 5 6 7 8 9. അതുപോലെ ആൽഫബറ്റ്സോ OLD LADY EVE. അത് വായിച്ചാൽ എങ്ങനെ വായിക്കാം? ഓൾഡ് ലേഡി ഈവ്. അപ്പൊ അത്രയും നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഇതൊരു മാജിക് പ്രോബ്ലമാണ്. എന്റെ കാര്യം പറയാം. റൈറ്റ് എ 3-ഡിജിറ്റ് നമ്പർ വിതൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് ആൻഡ് വിതൗട്ട് സീറോ. നിങ്ങൾ ഒരു ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്നും 3 സംഖ്യ എഴുതണം. അതാണ് ഒരു 3-ഡിജിറ്റ് നമ്പർ നിങ്ങൾ എഴുതുക. എന്നിട്ട് എഴുതുന്ന എങ്ങനെ വേണം? നമ്പേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യരുത്. അതായത് ഒരു പ്രാവശ്യം 2 എഴുതിയെങ്കിൽ പിന്നെ 224 എന്നൊന്നും എഴുതാൻ പറ്റില്ല. 2 ഒറ്റ തവണ മാത്രമേ എഴുതാൻ പറ്റൂ. 2 മാത്രമല്ല, അങ്ങനെ ഓരോ നമ്പരും ഒരേ ഒരു പ്രാവശ്യം മാത്രമേ എഴുതാൻ സാധിക്കൂ. അതുപോലെ 0 എഴുതരുത്. 0 നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് അതുപോലെ ഒരു നമ്പർ ഒന്ന് എഴുതി നോക്കാം. റൈറ്റ് എ 3-ഡിജിറ്റ് നമ്പർ വിതൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ് ആൻഡ് വിതൗട്ട് 0. അപ്പൊ നമുക്കൊരു നമ്പർ എഴുതാം. 456. അപ്പൊ നമുക്ക് ഇത്രയും നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്കൊരു നമ്പർ തിരഞ്ഞെടുക്കാം. 456 എടുക്കാം. അവിടെ നമ്പേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ 0 വന്നിട്ടുമില്ല അല്ലേ. 456. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദിസ് നമ്പർ ഇൻ ദി റിവേഴ്സ് ഓർഡർ. ഈ നമ്പറിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഈ നമ്പറിനെ എങ്ങനെ റിവേഴ്സ് ഓർഡർ എഴുതാം? 654 റിവേഴ്സ് ഓർഡറിലാക്കി. 654. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ദി സ്മോളർ നമ്പർ ഫ്രം ദി ബിഗർ നമ്പർ. അതായത് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. 654 മൈനസ് 456. 4 നിന്നും 6 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ടെൻസ് പ്ലേസിൽ നിന്നും ഒരു 10 എടുത്ത് വൺസ് പ്ലേസിൽ കൊണ്ടുവന്നു. 14 വൺസ് ആയി, ഇവിടെ 4 ടെൻസ് ആയി. 14 മൈനസ് 6 8. 4 നിന്നും 5 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഹൺഡ്രഡ്സിന്റെ പ്ലേസിലേക്ക് വന്നു. അവിടെ 600 ഉണ്ട്, അവിടുന്ന് ഒരു 100 എടുത്തു. അപ്പൊ എത്രയായി? ഇവിടെ 14 ആയി. ഇവിടെ എത്ര 100 ആയി? 500 ആയി. ഇനി 14 നിന്നും 5 മൈനസ് ചെയ്യണം. 9 14 മൈനസ് 5 9. 5 മൈനസ് 4 1. അപ്പൊ എത്ര കിട്ടി നമുക്ക് ആൻസർ? 198 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ.
റൈറ്റ് ദ ആൻസർ യു ഗോട്ട് ഇൻ ദി റിവേഴ്സ് ഓർഡർ. ഇനി ഈ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഓർഡറിലാക്കണം. 198 ഇനി 198നെ റിവേഴ്സ് ഓർഡറിലാക്കാം. റിവേഴ്സ് ഓർഡറിലാക്കിയപ്പോ 891 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആഡ് ദിസ് റിവേഴ്സ്ഡ് നമ്പർ ടു ദി എബവ് ആൻസർ. ഈ റിവേഴ്സ് ആക്കിയപ്പോ നമുക്ക് 198 റിവേഴ്സ് ആക്കിയപ്പോ 891 കിട്ടി. ഈ 891 198 തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1089 എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് നോക്കാം. 1089. ഓക്കെ, ഇനി നിങ്ങള് ട്രൈ ടു റൈറ്റ് ദ ലെറ്റേഴ്സ് അക്കോർഡിംഗ് ടു ദ ഡിജിറ്റ്സ് ഓഫ് ലാസ്റ്റ് നമ്പർ. നമുക്കിപ്പം കിട്ടിയ ഡിജിറ്റ്സ് കണ്ടല്ലോ. ഇനി 1 എന്ന് തന്നിരിക്കുന്ന കോളത്തിൽ ഏത് ഡിജിറ്റ് ആണ് ഏത് ആൽഫബറ്റ് ആണ് കിടക്കുന്നത്? എൽ എന്ന ആൽഫബറ്റ് ആണ് കിടക്കുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് എടുത്ത് ടെക്സ്റ്റിൽ നോക്കണം. ടെക്സ്റ്റ് നോക്കിയാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. പേജ് നമ്പർ 45. അപ്പോ 1 പ്ലേസിൽ എൽ, ദെൻ 0 പ്ലേസിൽ, 0 പ്ലേസിൽ ഓ. നെക്സ്റ്റ് അടുത്ത 8 പ്ലേസിൽ എത്രയാണ് കിടക്കുന്നത്? വി. 9 പ്ലേസിൽ ഇ എന്ന ആൽഫബറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ തന്നിരിക്കുന്ന ഏത് നമ്പർ എടുത്ത് ഇതുപോലെ ചെയ്ത് നോക്കിയാലും ഈ ലവ് എന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ഇതല്ലാതെ, ഈ നമ്പർ അല്ലാതെ മറ്റ് നമ്പർ ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് തനിയെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും ഇവിടെ അവസാനിക്കുന്നു. ദയവായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് ആവശ്യമുണ്ട് എങ്കിൽ ആ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അതുപോലെ നമ്മൾ ഈ 3rd സ്റ്റാൻഡേർഡിലെ എല്ലാ സബ്ജക്റ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.